36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരത്തിന് അല്പസമയത്തിനകം പരിസമാപ്തിയാകും. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് തുടങ്ങി. ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിലെത്തി ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങോടെയാണ് പൂരം ചടങ്ങുകൾ അവസാനിക്കുക. ഉപചാരം ചൊല്ലലിന് ശേഷം അടുത്ത വർഷത്തെ പൂരം എന്നാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പൂരനഗരിയിൽ നിന്ന്. നിഖിൽ, 36 മണിക്കൂറോളം നീണ്ടുനിന്ന മനോഹരമായ കാഴ്ചകൾക്ക് പരിസമാപ്തിയാകാൻ പോകുന്നു. ഉപചാരം ചൊല്ലിപ്പിരിയലിനായി കാത്തിരിക്കുന്നു എല്ലാവരും. ഈ അവസാന മണിക്കൂറുകളിലെ ആവേശം എങ്ങനെയാണ് നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, സാധാരണ ഇത് ദേശക്കാരുടെ പൂരമാണ്. ഇന്നത്തെ ദിവസം പകൽപ്പൂരമൊക്കെ ദേശക്കാർക്ക് കൂടുന്നതിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, പല ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ ഈ വെടിക്കെട്ടും കുടമാറ്റവും ഒക്കെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഇപ്പോഴും മടങ്ങിയിട്ടില്ല. അവരിപ്പോഴും തുടരുകയാണ്. സത്യത്തിൽ ഇന്നത്തെ പകൽപ്പൂരത്തിന് പിന്നിലെ ഒരു ആചാരം എന്നുള്ളത്, സാധാരണ വീടുകളിൽ അതിഥികൾ ഉണ്ടാകും. തൃശ്ശൂർക്കാർ പൊതുവെ ഒരുപാട് ആതിഥേയ മര്യാദയുള്ള ആളുകളാണ്. തങ്ങളുടെ അതിഥികളെ പരിചരിക്കുന്നതിനിടയിൽ അവർക്ക് ഒരുപക്ഷെ പൂരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളൊരു പൂരം എന്നുള്ള നിലയ്ക്കാണ് ഈ പകൽപൂരം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർക്ക്, ദേശക്കാർക്ക് വേണ്ടിയുള്ള പൂരം എന്ന് പറയാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഇവിടെ നിരവധി ആളുകളെ കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം തിരുവമ്പാടിയുടേതാണ്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഇരുഭാഗങ്ങളിൽ നിന്നുമായി 15 ആനകൾ ഇന്നലത്തെ ദിവസത്തേതിനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ 15 ആനകളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ മേളം ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകമാണ് വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകൾക്ക്, ഇരു വിഭാഗങ്ങളും ഉപചാരം ചൊല്ലി പിരിയുന്ന ആ മനോഹര കാഴ്ചകളിലേക്കടക്കം നമ്മൾ പോകാൻ പോകുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ എറണാകുളം ശിവകുമാർ പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടിയും ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടിയുടെ മേളമാണ്. മേളം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാറാണ് തിരുവമ്പാടിക്ക് വേണ്ടി മേളം നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പാറമേക്കാവിന് വേണ്ടി കിഴക്കൂട്ട് അനിയന്മാരാരുമാണ്. എന്തായാലും മേളം ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ദേശക്കാരുടെ പൂരമാണെങ്കിലും എല്ലാവരും, എല്ലാ ദേശങ്ങളിലുമുള്ള ആളുകൾ ഈ പൂരം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇതാ നമുക്ക് കതിനവെടിയുടെ ും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന വളരെ മനോഹരമായ, നയനമനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ കടക്കും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥനെ സാക്ഷിയാക്കി പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ വന്ന് ഇനി അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് മടങ്ങുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച, ഇരു ഗജവീരന്മാരും അഭിമുഖമായി നിന്നുകൊണ്ട് തുമ്പിക്കൈ ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് വിട പറയുന്ന ആ കാഴ്ച എത്ര മനോഹരമാണ്. തൃശ്ശൂർക്കാരെ എന്ന് മാത്രമല്ല, ഈ പൂരപ്രേമികളെ ഒന്നടങ്കം സംബന്ധിച്ച് വലിയൊരു കാത്തിരിപ്പാണ്. അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണത്. ഒരു വർഷം നീളുന്ന കാത്തിരിപ്പാണ്. ഇപ്പോഴേ അടുത്ത വർഷം കാത്തുവെക്കേണ്ട അത്ഭുതങ്ങളെയും അടുത്ത വർഷം പുറത്തിറക്കേണ്ട സർപ്രൈസുകളെയും കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ അവർ തുടരും. ഇനി അടുത്ത പൂരത്തിന് കാണാമെന്ന് വാക്കിൽ ഉപചാരം ചൊല്ലി ഇരി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കാഴ്ചയുടെയും കേൾവിയുടെയും വിരുന്നിനെ നന്ദി പറഞ്ഞും പൂരക്കഞ്ഞി കുടിച്ചും ഈ കാഴ്ചക്കാരെല്ലാവരും ഇവിടെ നിന്ന് പിരിയും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. മേളത്തിനും കഴിഞ്ഞ ദിവസത്തെ ശ്രീമൂലസ്ഥാനത്തിനും ഇലഞ്ഞിത്തറയിലും കണ്ട പൂരം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ കാര്യം. ഈ നിലപാട് തറയെ സംബന്ധിച്ചിടത്തോളം പൂര വിളംബരം ഉണ്ടാകുന്നതും പൂരം അവസാനിക്കുന്നതും എല്ലാം നിലപാട് തറയിൽ നിന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ സവിശേഷത. എന്തായാലും നമ്മളിപ്പോൾ ശ്രീമൂലസ്ഥാനത്ത് ഒരുപാടധികം ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഇന്നലത്തെ നമ്മുടെ കുടമാറ്റത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാമൻ തെക്കോട്ടിറങ്ങുന്ന സമയത്തോ ഒക്കെ ഉണ്ടായിരുന്ന തിരക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള തിരക്കാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂരിനാണ്. ഇവിടുത്തെ തന്നെയാണ്. ഇത് നിങ്ങളുടെ പൂരാണല്ലേ? അതെ, ഞങ്ങളുടെ പൂരാണ്. ഇടുക്കി. സാധാരണ ദേശക്കാരുടെ പൂരം എന്നാ പറയാ ഇന്നത്തെ പൂരത്തിന്. പക്ഷെ എല്ലാ ദേശത്തു നിന്നുള്ള മനുഷ്യരുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടിട്ട് പോവാന്ന്. അതെ അതെ. ഞങ്ങളത് നീലേശ്വരം. നീലേശ്വരം കാസർഗോഡ് നിന്നാണ്. നീലേശ്വരത്തൊക്കെ പൂരങ്ങളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഗ്യാങ് ആയിട്ട് വന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചത്. നിഖിൽ പ്രമേശാണ് പൂരനഗരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തൃശ്ശൂർ പൂരത്തിന്റെ ആവേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് പുരോഗമിക്കുന്നു. ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിലെ ഉപചാരം ചൊല്ലിപ്പിരിയലിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ.